ആകുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരങ്ങളിൽ നിന്ന് വിലക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്റെ സമുദായത്തിനുണ്ടെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, തിന്മ കണ്ടാൽ തടയേണ്ട ഉത്തരവാദിത്തം നീ ഉമ്മത്തിനുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഖുർആനിലൂടെ വസിയത്ത് ചെയ്യണമെന്ന് എവിടെന്ന് പഠിപ്പിച്ചല്ലോ. പരിശുദ്ധമായ ഖുർആൻ അവിടെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും എന്നത് പ്രവാചകന്മാര് നിർവഹിച്ച മഹത്തമായ ഒരു ഉത്തരവാദിത്തമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടാൽ അത് തെറ്റാണെന്ന് പറഞ്ഞവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, അവർക്ക് നന്മ ഉപദേശിച്ചു കൊടുക്കുക, അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ പ്രവാചകന്മാരുടെ ചൊല്ലായിരുന്നു എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാ. നന്മ പറഞ്ഞു കൊടുക്കലും തിന്മ കണ്ടാല് തടയുക എന്നത് അത് പ്രവാചകന്മാരുടെ ചൊല്ലാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വലക്കത് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിന റസൂല അൻ ഇബ്ദുല്ലാഹ വജ്തനിബു ത്വഗൂത്. അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ വദാ പ്രവാചകന്മാരുടെ ജോലിയായിരുന്നു. അവരെ നന്മ കണ്ടാൽ ഉപദേശിക്കുമായിരുന്നു, അവര് തെറ്റ് കണ്ടാ തിരുത്തി കൊടുക്കുമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങൾ പഠിക്കുന്ന പ്രവാചകന്റെ മഹത്വം പറയുമ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ വിശേഷണങ്ങൾ എണ്ണി പറയുമ്പോ, ആ പ്രവാചകന്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ് അവിടെ നന്മ കൊണ്ട് ഉപദേശിക്കുകയും തിന്മ കണ്ടാ തിരുത്തുകയും ചെയ്യുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നന്മ കൽപ്പിക്കലും തിന്മ കണ്ടാ തിരുത്തലും ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അല്ലാതെ ഉസ്താദിന്റെ ജോലിയാണ്, അത് മാതാപിതാക്കളുടെ ജോലിയാണ്, അത് മറ്റുള്ളവരുടെ ജോലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു നടക്കാൻ പാടില്ല. തന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടാൽ ആ തെറ്റിനെ തിരുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. കണ്ണിന്റെ മുന്നിൽ ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാൽ ആ തെറ്റ് തിരുത്തി കൊടുക്കണം. അത് ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്തമാണ്. അത് പള്ളിയിലെ ഉസ്താദിന്റെ ഉത്തരവാദിത്തം മാത്രമല്ല, ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്തമാണ്. തന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് കണ്ടാൽ ആ തെറ്റ് തിരുത്തുക, അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് നബിയ്യന റസൂലുള്ളാഹി ഉറക്കെ നബിയ്യന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ അത് അവൻ ചെയ്യട്ടെ, അവൻ്റെ മാതാപിതാക്കളെ ചെയ്യട്ടെ, അവൻ്റെ മക്കളെ ചെയ്യട്ടെ, നമ്മൾ എന്തിനാവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്, നമ്മൾ അങ്ങനെ ഒന്നും ഉണ്ടൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ നന്മ പറഞ്ഞു കൊടുക്കാതെ വരുമ്പോൾ, തിന്മ തിരുത്താതെ വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തെ കുറിച്ച് മാത്രം ഇന്ന് പഠിക്കാം. നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാ തിരുത്തുകയും ചെയ്യാത്തവർക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങളെ കുറിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദഅ അൽസലാമു ഗരീബ വസയഊദു കമാ ബദഅ ഗരീബൻ ഫതൂബാ ലിൽഗുറബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരാളിൽ നിന്നാണ് ആരംഭിച്ചത്. അപരിചിതമായിട്ടാണ് ദീൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ആരംഭിച്ചത്. അതുപോലെ തന്നെ അത് മടങ്ങിപ്പോകുമെന്ന ആദ്യത്തെ മുസ്ലിം ആരായിരുന്നു മഹാനായ നബിയ്യന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീൻ തുടങ്ങിയത് ഇനി അവസാനം ഇന്നിങ്ങനെ പടർന്നു പന്തലിച്ചു, വന്നു പടർന്നു പന്തലിച്ചു, അത് കഴിഞ്ഞു കുറഞ്ഞു, പിന്നെ കൂടി, ഇപ്പൊ വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി അവസാനം അവസാനിക്കുന്നത് എങ്ങനെ? ആരും ഉണ്ടാകില്ല ഈ ദുനിയാവിൽ അല്ലാഹ് എന്ന് പറയുന്ന ഒരാൾ പോലും ഉണ്ടാകാത്ത ഒരു ദിവസം വരും. അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ, ഉറക്കപ്പുറം അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നല്ലോ, ഇന്ന് ഇതുപോലൊരു വെള്ളിയാഴ്ച ബാങ്ക് വിളിക്കുവാനോ നിസ്കരിക്കുവാനോ ഈ ലോകത്ത് ആരും ഉണ്ടാകാത്തൊരു ദിവസം.
ഈ പ്രപഞ്ചത്തിൽ ഒരാളും ഉണ്ടാകാത്ത ഒരു ദിവസം വരും. അന്നാണ്, അന്നത്തെ വെള്ളിയാഴ്ചയാണ് ഈ ലോകം തകരുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ പ്രവാചകന്മാർ അതുപോലെ തന്നെ മുൻഗാമികൾ പല ഉപ്പമാരും തൻ്റെ മക്കളോട് വസീയത്ത് ചെയ്തിരുന്നത് നന്മ കൊണ്ട് ഉപദേശിക്കുക, തിന്മ കണ്ട തിരുത്തി കൊടുക്കുക. അല്ലാഹു ആ ഒരു വലിയ പുണ്യകർമ്മം ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പിന്നെ പലർക്കും ഇത് എങ്ങനെയാണ് പറയേണ്ടത് എന്ന് മനസ്സിലാവണില്ല. നന്മ കൊണ്ട് ഉപദേശിക്കുക, തിന്മ കണ്ട തിരുത്തുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മളിൽ പലർക്കും അറിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാൽ തടയുകയും ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ, എന്താണ് അതിൻ്റെ മഹത്വം എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ പ്രതിഫലം പറയുന്നു. എങ്ങനെയാ തടയേണ്ടത്? അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു قال سمعت رسول الله صلى الله عليه وسلم يقول من راى منكم منكرا فليغير بيده فان لم يستطع فبقلبي وذلك اضعف الايمان. ഇങ്ങനാണ് ഒരു നിയമം പഠിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിനക്കിഷ്ടമില്ലാത്ത ഒരു തിന്മ നിന്റെ കണ്ണിന്റെ മുന്നിൽ കണ്ടാൽ നീ അത് കൈകൊണ്ട് അതിനെ തടയണം. പ്രവാചകൻ പറയുന്നു, മൻറ ആ മിൻകും ഫൽ യുഗയ്യിറു ബിയദിഹി, നിന്റെ കൈ കൊണ്ട് മോനെ ഇത് പാടില്ല, ചെയ്യരുത്, ഇത് തെറ്റല്ല, നിന്റെ കൈ കൊണ്ട് നീ തടയണം. അത് നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഫൽ യസ്തത്യ ബിലിസ, നാവ് കൊണ്ട് തന്നെ പറ, മോനെ ഇത് പാപമാണ്, ഇത് തെറ്റാ, ഇങ്ങനെ ചെയ്യരുത്, ഇതിന്റെ ശിക്ഷ ഇതാ, നീ പറഞ്ഞു കൊടുക്കണം. എന്നിട്ടും നിനക്ക് പറ്റുന്നില്ലെങ്കിലോ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ അതങ്ങനെ വെറുത്തേക്കണം. അള്ളാഹു നമുക്കീമാ നൽകുമാറാകട്ടെ. നമ്മളെന്താ ചെയ്യുക? കൂടെ കൂടാ. നമ്മുടെ കൂടെ കൂടാൻ പറ്റുമെങ്കിൽ അവൻ ചെയ്യുന്നെങ്കിൽ നമ്മളും കൂടെ കൂടും. അതാണ് ഇന്നത്തെ അവസ്ഥ. നമ്മളിത് ഉപദേശിക്കാതിരിക്കുമ്പോൾ, ഈ തിന്മകൾ തിരുത്തി കൊടുക്കാതിരിക്കുമ്പോൾ, ഇപ്പൊ തന്നെ നോക്കി, ഈ വൈറസ് രോഗത്തിന്റെ മൂന്നാം തരംഗം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നാലാമത്തെ തരംഗവും വന്നെന്നാ പറയുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ വരുമ്പോൾ? മുസമ്മിൽ ഉസ്താ പോയ ഈ ഫാനൊന്ന് ഓഫാക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ വരുമ്പോഴാണ്. നന്മ കൊണ്ട് ഉപദേശിക്കുകയും തിന്മ കണ്ടാൽ തിരുത്താത്തതിന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണെന്ന് നമ്മളിൽ പഠിക്കണം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ലുഇനല്ലദീന കഫറു മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ് വഈസ ബ്നു മർയമ ദാലിക ബിമാ അസവ കാനൂ യഅതദൂ. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ലുഇനല്ലദീന കഫറു മിൻ ബനീ ഇസ്രായീൽ, പ്രവാചകന്മാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവൂദ് നബി അലൈഹിസ്സലാം, ഇസാ നബി അലൈഹിസ്സലാം, ഇവരുടെ നാവിലൂടെ ശപിക്കപ്പെട്ടവരാ തിന്മ കണ്ടിട്ട് തിരുത്താത്തവർ. തന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടിട്ട് അത് തിരുത്തി കൊടുക്കാത്തവരെ കുറിച്ച് അവരെ ശപിച്ചിരിക്കുന്നു പ്രവാചകന്മാർ. നിങ്ങൾക്കറിയോ അതിന്റെ ശിക്ഷ എന്താണെന്ന്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു നാട് നശിപ്പിച്ചു കളയാൻ പറഞ്ഞു. ഒരു നാട് തന്നെ നശിപ്പിക്കാൻ, കോലം എടുത്തു മറിച്ചു കളയാൻ, അങ്ങനെ ഒരു നാട് നശിപ്പിക്കും. ഓഫാക്കിപ്പല്ല, ഓഫായോടാ. ആ എല്ലാം കൂടെ ഒരു സുജിലായില്ലേ? അപ്പൊ പിന്നെ ഇട്ട കുഴപ്പമില്ല, ഇവരൊക്കെ ഇരുന്ന് വീർക്കണ്ട. ഒരു പ്രവാ അവിടെ നിന്ന് പറഞ്ഞു, ഒരു സമുദായത്തെ മുഴുവനും നശിപ്പിച്ചു കളയാൻ. അങ്ങനെ ഒരു സമുദായത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി പോകുമ്പോ ഒരു കുട്ടി ഇരുന്ന് ഫാത്തിഹ ഓതുകയാണ്. ഒരു കുട്ടി ഇരുന്ന് അവിടെ ഇരുന്ന് ഖുർആൻ ഫാത്തിഹ ഓതുന്നു, എന്തോ നന്മ ചെയ്യുന്നു. ആ സമയത്ത് അള്ളാഹു പറഞ്ഞു, അവർക്ക് മുഴുവനും ആയുസ് നീട്ടിക്കൊടുത്തു, ഒന്നും ചെയ്യേണ്ട, തിരിച്ചു വരാൻ. പിന്നീട് ഒരു സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു നാട് നശിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞു വിട്ടു. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു നാട് നശിപ്പിക്കാൻ വേണ്ടി പോകുമ്പോ ഒരാളിരുന്ന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഉസ്താദ്, ഒരറിവുള്ള ആൾ. അപ്പൊ ഖുർആൻ ഓതിയപ്പോ, ഫാത്തിഹ ഓതിയപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു ശിക്ഷ മാറ്റി വന്നിച്ചെങ്കിൽ ഇബാദത്ത് ചെയ്ത അതിനെക്കാളും വലിയ പുണ്യമല്ലേ? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, അള്ളാഹുവെ, ഒരാൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? പടച്ചവനെ ആദ്യം ഓന എടുത്ത് മറിക്കാനാ പറഞ്ഞേ.
ആ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നവനെയാണ് ആദ്യം തലകീഴായിട്ട് എടുത്തടിക്കേണ്ടത്. അതെന്തേ, തൻ്റെ കണ്ണിൻ്റെ മുന്നിൽ തെറ്റ് കണ്ടിട്ട് തിരുത്താത്തവനാവൻ ആദ്യം അവന് കൊടുക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മ ഉപദേശിക്കണം, തിന്മ കണ്ടാ തടയണം, ഇനിയെങ്കിലും അതിൻ്റെ പ്രതിഫലം എന്താണെന്ന് പഠിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആരാണെങ്കിലും നോക്കരുത് ഇനി കണ്ണിൻ്റെ മുന്നിൽ. അതാണ് പണ്ടുള്ളവർ പറയല്ലേ, എൻ്റെ അത്തായ ചെയ്യുന്നെങ്കിലും ഞാൻ പറയുവാണ്, പറയുമല്ലോ, എത്ര വലിയവരാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടാൽ അത് തിരുത്തി കൊടുക്കണം. അതാരാണെങ്കിലും അതിന് വലിയ പ്രതിഫലമുണ്ട്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹദ്ദസന ശഖീഖുൻ സമിഅത ഹുനൈഫ് യഖൂലു ബൈന നഹ്നു ജുലൂസൻ ഇൻദാ ഉമർ ഖാല അയ്യുക്കും യഹ്ഫളു ഖൗമ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടെന്ന സ്വഹാബി അവിടെന്ന പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിട്ട് തന്റെ കണ്ണിന്റെ മുന്നിൽ നടക്കുന്ന തെറ്റുകൾ കണ്ടിട്ട് ആ തെറ്റുകൾ തിരുത്തി കൊടുത്താൽ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ആരാണോ നന്മ ഉപദേശിക്കുന്നത്, ആരാണോ തിന്മ തടയുന്നത്, അവൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണ് നമ്മൾ. അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും തനിച്ചും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാ. ഈ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാറുള്ള ഒരു വഴി എന്ത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യനതാ നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാ തിരുത്തുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാൾ അവന്റെ കുടുംബത്തിലോ ധനത്തിലോ സന്താനത്തിലോ അയൽവാസിയിലോ ഉണ്ടാകുന്ന ഫിത്തിനുകളെ, നമസ്കാരം, നോമ്പ്, ദാനധർമ്മം, നന്മ ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് കൽപ്പിക്കുകയും തന്റെ കണ്ണിന്റെ മുന്നിൽ നടക്കുന്ന തെറ്റുകൾ തിരുത്തി കൊടുക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ വീട്ടിലാകട്ടെ, നിന്റെ ഭാര്യയാകട്ടെ, നിന്റെ മക്കളാകട്ടെ, നിന്റെ കൂടപ്പറപ്പാകട്ടെ, നിന്റെ കുടുംബക്കാരനാകട്ടെ, നിന്റെ അയൽവാസിയാകട്ടെ, നിസ്കരിക്കാത്തവനോട് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, ആ നിസ്കാരത്തിന്റെ പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, നിസ്കരിക്കുന്നവന് പടച്ചിറപ്പ് കൊടുക്കുന്ന പദവി എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം, ശരീരം മറയ്ക്കാതെ നടക്കുന്നവനോട് അത് തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യന് പടച്ചിറപ്പ് കൊടുക്കുന്ന ശിക്ഷ എന്താ, ആ ശിക്ഷയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, തെറ്റ് ചെയ്യുന്നവരുടെ തെറ്റ് തിരുത്തി കൊടുക്കണം, ആ തെറ്റ് നീ തിരുത്തി കൊടുത്താ അല്ലാഹു നിന്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നാട്ടുകാരുടെ തെറ്റ് തിരുത്തുന്നത് പോയിട്ട്, കുടുംബക്കാരുടെ തെറ്റ് തിരുത്തുന്നത് പോയിട്ട്, തെറ്റ് തിരുത്തുന്നത് പോയിട്ട്, നീ അതാ മകർ കൊടുത്ത് വിവാഹം കഴിച്ച നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, നിന്റെ രക്തത്തിൽ പിറന്ന നിന്റെ മക്കളുണ്ടല്ലോ, ആ മക്കൾ പാപം ചെയ്ത തിരുത്താത്തവനാണ് നീ, ആ പാപത്തിന് കൂട്ടു നിൽക്കുന്നവനാ നീ, പഠിച്ചവനെ നിസ്കരിക്കാതെ മക്കൾ വീടിനകത്ത് കടന്നുറങ്ങുമ്പോ അത് പാപമാണെന്നറിയാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ, പഠിച്ചവനെ നിന്റെ ഭാര്യ നമസ്കരിക്കാതെ കിടക്കുമ്പോ, നിന്റെ ഭാര്യ ശരീരം മറയ്ക്കാതെ നടക്കുമ്പോ, നിന്റെ ഭാര്യ സിനിമ കാണുമ്പോ, സീരിയൽ കാണുമ്പോ, എന്തുകൊണ്ടാണ് വാപ്പാ നിനക്കത് തിരുത്തി കൊടുക്കാൻ കഴിയാത്തത്? അത് നാട്ടുകാരല്ലല്ലോ, അത് കുടുംബക്കാരല്ലല്ലോ, അത് നിന്റെ ഭാര്യയല്ലേ, നിന്റെ മക്കളല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇത്തഖുല്ലാഹു ഫിന്നിസാ, ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നിങ്ങൾ ഓരോരുത്തരോടും അല്ലാഹു പറയുകയാ, നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ, നാളെ ഇവരെ കുറിച്ച് റബ്ബ് നിന്നോട് വിചാരണ ചെയ്യുമെന്ന് പ്രവാചകൻ അവിടെന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ കണ്ണിന്റെ മുന്നിൽ തന്റെ വീടിനകത്ത് തെറ്റ് നടക്കുന്നത് കണ്ടിട്ട് ആ തെറ്റ് തിരുത്തി കൊടുക്കാത്ത മനുഷ്യ അല്ലാഹു
ഹാബിബിന്റെ പ്രവാചകനവിടുന്ന് പറഞ്ഞു, സ്വഹാബ, നാളെ പരലോകത്തിലെ നശിച്ചവര് മൂന്ന് വിഭാഗമാ. അല്ലാഹു നോക്കൂല, അല്ലാഹു അവരുടെ മുഖത്തേക്ക് നോക്കില്ല, അല്ലാഹു അവരോട് സംസാരിക്കില്ല, അല്ലാഹു അവരോടൊരു കരുണയും കാണിക്കില്ല. യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, ആരാണ് നബിയേ, ആരാണ് നബിയേ, അല്ലാഹുവിന്റെ കരുണ പോലും ലഭിക്കാത്ത ഈ വൃത്തികെട്ടവരാരാണ്, ഈ നഷ്ടപാടികൾ ആരാ? അല്ലാന്റെ റസൂല് പറഞ്ഞു, സ്വഹാബ, തന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റു നടക്കുന്നത് കണ്ടിട്ട് തിരുത്താത്തവരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തന്റെ കുടുംബത്തിൽ, സഹോദര, നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ കൂടപ്പുറപ്പുകൾ, എന്തുകൊണ്ട് നമ്മൾ തിരുത്തുന്നില്ല? നാട്ടുകാരുടെ പോരായ്മകളും തെറ്റുകളും തിരുത്താൻ നമുക്ക് കൊണ്ട് കഴിയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിന്റെ അകത്ത് നിങ്ങൾ നിസ്കരിക്കുന്നു അല്ലേ? നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ മക്കൾ ഇരിക്കണ ഓരോ വാപ്പായും ചിന്തിക്ക്, നിങ്ങളുടെ മക്കൾ അഞ്ചു നേരം നിസ്കരിക്കാറുണ്ട്, നിങ്ങൾ സുബഹി നിസ്കരിക്കാൻ വരുന്നു, എത്ര പേരാ നിസ്കരിക്കാം? അപ്പൊ തെറ്റ് തിരുത്തി കൊടുത്താൽ നിനക്ക് രക്ഷപ്പെടാം, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. അത് മനസ്സിലാക്കിയാൽ മതി. അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ അത് അവരുടെ ഇഷ്ടം. നീ വാപ്പയാണ്, നിന്റെ ഉത്തരവാദിത്തമാണ് നിന്റെ മക്കളെ ഉപദേശിക്കുക എന്ന് പറയുന്നത്. നീയാ ഉസ്താദ്, പള്ളിയിലല്ല ഉസ്താദ്. അതപ്പോ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? ആദ്യത്തെ ഗുരുനാഥൻ വാപ്പയും ഉമ്മയുമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആദ്യത്തെ ഉസ്താദ് ആരാ? വാപ്പയാ. വാപ്പയെ കണ്ടാ മക്കള് വളരുന്നേ, ഉമ്മയെ കണ്ടാണ് മക്കൾ വളരുന്നത്. അപ്പൊ നിസ്കരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചെറിയ മക്കളൊക്കെ, ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട്, എന്റെ ചെറിയ മോനൊക്കെ വന്ന് ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ കൂടെ വന്ന് നിസ്കരിക്കും. അതാ കൊച്ചിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ടല്ലോ. ഈ ചെറുപ്പത്തിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ നമ്മുടെ കുടുംബങ്ങൾ നാം നന്നാക്കുന്നവരാകണം. അപ്പൊ തെറ്റുകൾ തിരുത്തി കൊടുക്കുക, നന്മകൾ ഉപദേശിക്കുക, അങ്ങനെ ചെയ്യുന്നതിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഭാഗ്യം നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. അപ്പൊ നിങ്ങൾ പറഞ്ഞ അനുസരിക്കുവോ? ഒരു സംശയം അതാണല്ലോ. ഉസ്താദ് ഞാൻ പറഞ്ഞ ഓൻ കേൾക്കുവോ? അവൻ വേണമെങ്കിൽ കേൾക്കട്ടെ, നിനക്കെന്താ? നിന്റെ പാപം പുറത്താ പോരെ, നിനക്ക് നേട്ടമുണ്ടായാ പോരെ. അവരനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, നിന്റെ ഉത്തരവാദിത്തം നീ പാലിക്കണം. അള്ളാഹു കൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൽപ്പിക്കണം, നിരോധിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരോധിക്കണം. നിനക്ക് അള്ളാഹു പാപങ്ങൾ പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ രണ്ടാമത്തെ പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെ അബൂദ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തബസ്സുമുക ഫീ വജ്ഹി അഖീഹി ലക സദഖ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാൽ തിരുത്തുകയും ചെയ്താ അല്ലാഹു അവന് കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം അവന് സദഖയുടെ പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താ? ഒന്ന്, നിന്റെ പാപം പൊറുക്കും. രണ്ട്, സദക്ക കൊടുക്കാൻ നിന്റെ കയ്യിൽ പൈസയില്ല. ഒരുപാട് ഉള്ളവനല്ല നീ, പാപപ്പെട്ടവനാണ്. അള്ളാഹു തന്ന കുറച്ച് സമ്പത്ത് മാത്രമുള്ളവനാ നീ. അപ്പൊ രണ്ടാമത്തെ പ്രതിഫലം, നന്മ ഉപദേശിച്ചാൽ തിന്മ നീ കണ്ടിട്ട് തടഞ്ഞാൽ നിനക്ക് സദക്കയുടെ കൂലി അള്ളാഹു തരുമെന്ന് നബിയ്യന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രവാചകം പഠിപ്പിക്കുന്നുണ്ട്. എത്രയോ ഹദീസുകൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ് അവിടുന്ന് പറഞ്ഞു, സദക്ക ചെയ്യാൻ മുസ്ലിമീങ്ങളോടെല്ലാം കടമയാണ്, എല്ലാ മുസ്ലിമീങ്ങളുടെ കടമയാണ് സദക്ക ചെയ്യുക എന്ന് പറയുന്നത്. എന്നാൽ മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും അതിന് കഴിയാത്തവരുണ്ട്, കാരണം ജോലിയില്ലാത്തവർ, വളരെ പ്രയാസത്തിൽ കഴിയുന്നവർ. അവരോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നന്മ കണ്ടാൽ പറഞ്ഞു കൊടുക്കുകയും തിന്മ കണ്ടാൽ നിങ്ങൾ തിരുത്തുകയും ചെയ്യ്, നിങ്ങൾക്ക് സദക്കയുടെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മൂന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് യാസീനൊക്കെ ഓതി ദുആ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കാര്യം, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
നന്മ ഉപദേശിക്കുന്നവന് തിന്മ കണ്ടാ തിരുത്തിയാൽ അല്ലാഹു ആ മനുഷ്യന് സദക്കയുടെ പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മൂന്നാമതായിട്ട് അല്ലാഹു പറയുകയാണ് പറയുകയാണ് അതാ ഖുർആൻ പറയുന്നു വാതു സകാത വഅംറു ബിൽ മഅറൂഫ് വനഹാ അനിൽ മുൻകർ വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ആരൊക്കെ നിന്നെ വെറുത്താലും ആരൊക്കെ നിന്നെ കൈയൊഴിഞ്ഞാലും തെറ്റ് തിരുത്തി കൊടുത്തതിന്റെ പേരിൽ നന്മ പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ നിന്നെ പരിഹസിക്കട്ടെ നിന്നെ കളിയാകട്ടെ നിന്നെ മോശക്കാരനാകട്ടെ നിന്നെ ഒറ്റപ്പെടുത്തട്ടെ അല്ലാഹുവേ നന്മ പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ ആരൊക്കെ നിന്നെ കൈയൊഴിഞ്ഞാലും അല്ലാഹു നിന്നെ കൈയൊഴിയില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കുകയാണ് അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് ചരിത്രങ്ങൾ പഠിച്ചവരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്നു പറയുകയാണ് ജനങ്ങൾ എന്ത് വിചാരിക്കും നാട്ടുകാരെന്ത് വിചാരിക്കും ഇവരെല്ലാവരും തെറ്റ് ചെയ്യുന്നല്ലോ ഞാൻ മാത്രം ഇത് തിരുത്തി കൊടുക്കാൻ തയ്യാറായാൽ പടച്ചവനെ ഇവരെന്നെ ഒറ്റപ്പെടുത്തുമല്ലോ എല്ലാവരും എന്നെ വെറുക്കുമല്ലോ എല്ലാവരും എന്നെ അതാ ഉപേക്ഷിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റുക തെറ്റിന്റെ കൂട്ടു നിൽക്കലല്ല നിന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടാ നിങ്ങൾ തെറ്റു തിരുത്തണേ നിങ്ങൾ അല്ലാഹു സഹായിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അല്ലാഹു നിങ്ങളെ സഹായിക്കുമെങ്കിൽ അല്ലാഹു നമ്മളെ സഹായിക്കുമെങ്കിൽ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത് എന്തിനാ നമ്മൾ പേടിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നല്ലോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടം ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാൽ തിരുത്തുകയും ചെയ്യുന്നവന് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ അല്ലാഹു അവനെ സഹായിക്കുകയാണ് എല്ലാ വഴിയിലും അല്ലാഹു നിന്നെ സഹായിക്കുകയാണ് അല്ലാഹു നിന്നെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തൂല അല്ലാഹു നിന്നെ പ്രയാസപ്പെടുത്തൂല നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദനകൾ അല്ലാഹു തരൂല എല്ലാ വഴിയിലും അല്ലാഹു നിന്നെ സഹായിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ എന്താണ് നാലാമത്തെ പ്രതിഫലമെന്നറിയുമോ തന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടിട്ട് തിരുത്തി കൊടുക്കാതെ അവരുടെ കൂടെ നിങ്ങൾ കൂടല്ലേ അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ് നാലാമത്തെ പ്രതിഫലമെന്താ എന്റെ പ്രിയപ്പെട്ടവരോട് എന്റെ വാഴ്ത്തുകൾ കേൾക്കുന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് പടച്ചവനെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വെറുത്താലും വെറുത്തില്ലെങ്കിലും കൈയൊഴിഞ്ഞാലും കൈയൊഴിഞ്ഞില്ലെങ്കിലും തന്റെ കണ്ണിന്റെ മുന്നിൽ നടക്കുന്ന തെറ്റ് തിരുത്തി കൊടുക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹുവേ അല്ലാഹു അവനെ ഒരിക്കലും കൈയൊഴിയുകയില്ല നാലാമത്തെ പ്രതിഫലം അതാണ് അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ അല്ലാഹുവിന് നല്ല മരണം കൊടുക്കുകയാ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയമുണ്ടല്ലോ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് ഈമാനോടുകൂടിയുള്ള ഒരു മരണം കിട്ടണമെന്നല്ലേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെയാണല്ലോ അങ്ങനെയല്ലേ മരിക്കേണ്ടത് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതി ولا تموتن الا وانتم مسلمون നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്നു പറയുമ്പോൾ ഈ ലോകത്തു നിന്ന് യാത്ര പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്
പറഞ്ഞുകൊണ്ട് സഖാദത്ത് കലിമ പറഞ്ഞു മരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? അത് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ, അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കഴിയുന്നതാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കല്ലേ കഴിയൂ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വഹാബ, അഞ്ച് കാര്യങ്ങളിൽ അഞ്ച് സമയങ്ങളിൽ ഒരു മനുഷ്യന് രക്ഷപ്പെടണമെങ്കിൽ അവൻ അല്ലാഹുവിന്റെ കരുണയില്ലാതെ ലഭിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ കരുണയില്ലാതെ അല്ലാ കരുണ ചെയ്തവർക്ക് മാത്രമേ ഈ അഞ്ച് സമയങ്ങളിൽ രക്ഷപ്പെടാൻ കഴിയൂ. ഒന്നാമത്തെ സമയം ഏതെന്നറിയുവോ? മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് ആരൊക്കെ പോയിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊടുത്താൽ? പാപ്പ മരിക്കാൻ കിടക്കുകയാണ്, മക്കളടുത്തുണ്ട്, ഭാര്യ അടുത്തുണ്ട്, കൂടപ്പറപ്പുണ്ട്, കുടുംബക്കാരുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും അടുത്തു വന്നിരുന്നു പറഞ്ഞുകൊടുക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പറയാം നാവ് പൊങ്ങണമെങ്കിൽ, പറയാം നാവ് പൊങ്ങണമെങ്കിൽ അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ അതിന് കഴിയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവസാന സമയത്ത് ശഹാദത്ത് കലിമ പറയണമെങ്കിൽ അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ കഴിയുകയില്ല. ആറടി മണ്ണിന്റെ അകത്ത് മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ ആ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടണോ? കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ലല്ലോ. റസൂലുള്ള പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ മരിച്ചു, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, നല്ല മരണമല്ലേ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണം, നല്ല മരണമല്ലേ? ഒരാൾ മരിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസം ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിച്ചു, വെള്ളിയാഴ്ച ജുമഴയ്ക്ക് കൊണ്ടുവന്നിട്ട് താഴെ കൊണ്ട് കബറടക്കി, ഈ മനുഷ്യനെ കബറിൽ കൊണ്ടുവച്ചാൽ കബറ് ഞെരുക്കുമോ ഇല്ലേ? കബറ് ഞെരുക്കോ ഇല്ലേ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ പരമനുഷ്യന്മാരെ, ഞെരുക്കുമോ ഇല്ലേ? ഞെരുക്കുമോ ഇല്ലേ? ഇല്ല, വെള്ളിയാഴ്ചയല്ലേ മരിച്ചേ? ഷഹീദിന്റെ കൂലിയല്ലേ? ഷഹീദിന്റെ കൂലിയല്ലേ? നല്ല മരണമല്ലേ? എന്നിട്ട് കബർ ഞെരുക്കോ? എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? അവിടെ പഠിക്കേണ്ടത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കബറിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, കബറിനൊരു സ്വഭാവമുണ്ട്, ആരുടെ മയ്യത്ത് കബറിലിറക്കി വെച്ചാലും കബർ ഞെരുക്കും. അത് കബറിന്റെ സ്വഭാവമാ. അവിടെ ആർക്കും രക്ഷയില്ല. ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു രക്ഷപ്പെടുമായിരുന്നു. സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സഹാബിയുണ്ട്, ആ സഹാബി രക്ഷപ്പെടുമായിരുന്നു ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന്. കാരണം ആ സഹാബി മരിച്ചപ്പോ അല്ലാഹുടെ അർശ് പോലും കുലുങ്ങി, അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി. ഈ സഹാബിയുടെ ജനാസ മലക്കുകളാ ചുമന്നുകൊണ്ടുപോയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തള്ളവിരല കുത്തിയിട്ട് നടന്നുപോയെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തള്ളവിരല കുത്തിയിട്ട് നടന്നുപോയി, അത്രയ്ക്ക് സ്ഥലമില്ല തിരക്ക്. ഈ സഹാബിയുടെ ജനാസ ഖബറിൽ ഇറക്കി വെച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. പറ സഹാബ, സുബ്ഹാനല്ലാഹ്. എല്ലാവരോടും പറയാൻ പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്തേ നബിയെ, സുബ്ഹാനല്ലാഹ് എന്ന് പറയണമെങ്കിൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോ മാത്രമേ സുബ്ഹാനല്ലാഹ് പറയാറുള്ളൂ. നിങ്ങൾ ഖുർആൻ എടുത്തു നോക്ക്, അത്ഭുതകരമായ എന്തെങ്കിലും ഒരു സംഭവം നടക്കാൻ പാടില്ലാത്തൊരു അത്ഭുതം, ആ അത്ഭുതം പറയുമ്പോ സുബ്ഹാനല്ലദീ അസ്റാബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം. അത്ഭുതകരമായ കാര്യമാ ഇസ്റാഉ മിഅ്റാജും. അപ്പൊ അല്ലാന്റെ റസൂൽ സുബ്ഹാനല്ലാഹ് പറഞ്ഞപ്പോ എന്താന്ന് ചോദിച്ചു, എപ്പോഴാ പറഞ്ഞത്? സഅദ് ഇബ്നു മുആദിനെ ഖബറിൽ ഇറക്കി വെച്ചപ്പോ ഖബർ ഇങ്ങനെ ഞെരുക്കുകയാ, ഖബർ ഞെരുക്കുകയാ. ആ ഖബർ ഞെരുക്കുന്നത് കണ്ടപ്പോ ഞാൻ പറഞ്ഞതാ, സ്വഹാബ ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ആ സ്വഹാബി രക്ഷപ്പെടുമായിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി. അപ്പൊ ആരെ ഖബറിൽ കൊണ്ടുവച്ചാലും ഖബർ ഞെരുക്കും. പക്ഷെ രണ്ട് രീതിയിലാ ഞെരുക്കുന്നത്. വേദനയുണ്ടാകും സഹോദര, വേദനയുണ്ടാകും സഹോദര. ചിലരെ ഉമ്മ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഖബർ കെട്ടിപ്പിടിക്കും.
റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നുമകളുടെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെച്ചിട്ട് റസൂൽ അല്ലാഹി തങ്ങൾ കരയുകയാ, എന്തിനാ നബിയെ കരയുന്നത്? എന്റെ പൊന്നുമോളെ ഖബറിൽ ഇരിക്കിയപ്പോ എന്റെ മകള് കരഞ്ഞ കരച്ചിൽ കിഴക്കു മുതൽ പടിഞ്ഞാറ് വരെ കേട്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മകളുടെ മയ്യത്ത് കബറിലിറക്കി വെച്ചപ്പോ കബറ് ഞെരുക്കിയ കരച്ചല്, വേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞ കരച്ചല് മഹ്‌രിബ് മുതൽ മഗ്‌രിബ് വരെ കേൾക്കുമായിരുന്നു എന്ന് പ്രവാചകൻ പറയുമ്പോ എന്റെയും നിങ്ങളുടെ അവസ്ഥ എന്താ? ഞാൻ പറഞ്ഞത് പള്ളിപ്പറമ്പിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹു കരുണ ചെയ്യണം, അവർക്കേ കഴിയൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ നന്മതിന്മ എഴുതിയ കിതാബുണ്ടല്ലോ, ഈ രണ്ട് ചുമലിലിരിക്കുന്ന മലക്കുകൾ നമ്മൾ ഉറങ്ങിയാലും അവരുറങ്ങൂല. നമ്മൾ പള്ളി വന്നാലും ഉറക്കം, നിസ്കാരത്തിലും ഉറക്കം, സർവ്വതിലും ഉറക്കം, കച്ചവടത്തിന് പോകുമ്പോൾ പൈസ കിട്ടുമ്പോൾ നമുക്ക് ഉറക്കമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ഉറക്കമൊഴിയും, നമ്മൾ ഉറക്കമൊഴിയും. എങ്കിൽ ഈ നന്മതിന്മ എഴുതിയ കിതാബ് വലത് കയ്യിൽ തരുന്ന സമയമുണ്ട്. ചിലരല്ലാഹു വലത് കയ്യിൽ കൊടുക്കും, ചിലരുടെ ഇടത് കൈ നെഞ്ചിലൂടെ കുത്തി ഇറക്കി പുറം ഭാഗത്ത് വെച്ച് കൊടുക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. ആ വലത് കയ്യിൽ വാങ്ങണമെങ്കിൽ റബ്ബ് തന്നെ തീരുമാനിക്കണം. തഴമ്പും താടിയിലൊന്നും കാര്യമില്ലെന്ന ഞാൻ ഈ പറഞ്ഞതിനർത്ഥം. ഈ നന്മതിന്മ തൂക്കുന്ന ത്രാസ് ഉണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, ആ നന്മയുടെ ത്രാസിൽ നിനക്ക് ഭാരം കൂടണമെങ്കിൽ അള്ളാഹു തന്നെ വിചാരിക്കണം. അള്ളാഹുന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ അള്ളാഹു തന്നെ വിചാരിക്കണം. നീ വിചാരിച്ചാ പോരാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനുള്ള മരണം വേണം. എത്രയോ പേരുടെ മരണം നമ്മൾ കണ്ടിട്ടില്ലേ? നമുക്ക് തന്നെ കൊതി തോന്നിയിട്ടുണ്ടല്ലോ, അല്ല ഇതെന്തും ഈ മനുഷ്യൻ എന്ത് ചെയ്തിട്ടാ? ചിലരുടെയൊക്കെ മയ്യത്ത് പായിപ്പാട് പള്ളിയിൽ കൊണ്ടുവന്നപ്പോ ഈ പള്ളി മൊത്തം നിറഞ്ഞില്ലേ? ആരാ പള്ളി കെട്ടിക്കൊടുത്തവനാ? 1 കോടി കൊടുത്ത മനുഷ്യനാ? അല്ലെങ്കിൽ ഈ നാട്ടുകാരെ മുഴുവനും സഹായിക്കുന്നവനാ? അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരന് അല്ല, സാധുവായ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എത്രയോ സാധുക്കളുടെ മയ്യത്ത് കൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ആരായി മരിച്ചേ? ഒരു ഉമ്മാടെ മയ്യത്ത് ഈ പള്ളി കൊണ്ടുവച്ചപ്പോ ഈ പള്ളി നിറഞ്ഞ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പലരുടെയും ജനാസ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചപ്പോ എന്താ മെമ്പർ ഇരിക്കുന്നല്ലോ, മെമ്പർ എന്റെ വാപ്പ, എന്നാ മച്ചിക്കറി, എത്ര പേരാ? ഇവിടെ മനസ്സിലാക്കേണ്ടതൊക്കെയാ. പലരുടെയും ജനാസ കൊണ്ട് വെച്ചപ്പോൾ ഈ പള്ളി നിറഞ്ഞല്ലോ, അവരുടെയൊക്കെ മരണം വല്ലാത്തതായിരുന്നല്ലേ? എങ്ങനെ ആ മരണമൊക്കെ എങ്ങനെയാ അവര് വാങ്ങിയത്? അത് അള്ളാഹു ആദരിക്കുന്നവർക്ക് അള്ള കൊടുക്കുന്ന ഒരു സമ്മാനമാ മരണം. കരയത്തൊന്നുമില്ല. നമ്മൾ അസ്രായീലിനെ കണ്ടാ നെഞ്ചത്തടിക്കാൻ തുടങ്ങും. പേടി, പോകാൻ വയ്യ, കരച്ചലും വിളിച്ചലും ബഹളവും. ചിലരാണെങ്കിൽ പറയും, ആ ഇസ്രായേല് കാത്തിരിക്കാം, നമുക്ക് പോകാം, സന്തോഷത്തോടെ പോകും. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല മരണം വേണോ? നിന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് കണ്ട യവനാണെങ്കിലും വെറുതെ വിടരുത്. ഞാൻ പറയുന്ന, നിന്റെ കണ്ണിന്റെ മുന്നിൽ മോശമായ കാര്യം കണ്ടാൽ നീ പറയണം, ഇത് പാപമാ, ഇത് തെറ്റാ. അത് ആരായാലും പറയേണ്ടത് പോലെ പറയണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉസ്താദിന്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ ഉസ്താദിനെ ഇങ്ങനെ കോളറി പിടിച്ച് നിർത്തിയിട്ട് പറയരുത്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പറയരുത്. പള്ളിയിലെ ഇമാമായ സിറാജിന്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ മോടി റൂമിൽ കയറി വരണം, ഉസ്താദിനോട് പറയണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പള്ളിയുടെ പ്രസിഡന്റിന്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ വെള്ളിയാഴ്ച പിടിച്ചു നിർത്തല്ല, എവിടെങ്കിലും വെച്ച് കാണുമ്പോ ചങ്ങാതി ഇത് ശരിയല്ല, ഒറ്റയ്ക്ക് കാണുമ്പോ പറഞ്ഞു കൊടുക്കണം. പ്രായമുള്ള ഒരാളോട് ഉപ്പാ, ഒരു ഉപ്പ പാപം ചെയ്യുന്നത് കണ്ടാൽ തെറ്റ് ചെയ്യുന്നു, പള്ളിയുടെ മുന്നിൽ ഇരുന്നിട്ട് പച്ചയിറച്ചി തിന്ന, നിസ്കാരം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി ഇരുന്നിട്ട് അമ്മാരങ്ങന, മറ്റേമാരങ്ങന, അങ്ങനത്തെമാര, എന്തിനാ വാപ്പ, നിങ്ങൾക്ക് പ്രായമായില്ലപ്പ, നിസ്കരിച്ചിട്ട് ഇതിന്റെ മുന്നേ വന്നിരുന്നത് പറയേണ്ട കാര്യമുണ്ടോ? ഉപ്പ സ്നേഹത്തോടെ പറയുക. ചെറിയ കുട്ടികൾ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ കമ്പെടുത്ത് തല്ലലല്ല, ഓനെ ഇത് പാപമാടാ, ചെയ്യരുതടാ, നിന്റെ വാപ്പ നാട്ടിൽ അറിയുന്ന ആളല്ലേ, നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അറിഞ്ഞാ നിന്റെ ഉപ്പ നാണം കെടുവില്ലേ. ഇപ്പൊ ഉപദേശിക്കേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കണം. ഉപദേശിക്കേണ്ട രീതി, ആ ഒരു രീതിയാണ് നമുക്ക് വേണ്ടത്. 100 കൊല ചെയ്ത മനുഷ്യൻ 100 കൊല ചെയ്ത് 99 പേരെ കൊന്നിട്ട് വരുമ്പോ ഒരാളോട് അവിടെ ഒരു കുറ്റബോധം തോന്നി, റബ്ബെ ഞാൻ 99 പേരെ കൊന്നല്ലോ. ആദ്യം വന്നവനോട് ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നു, അല്ല എനിക്ക് പുറത്തരുവോ? പുറത്തരൂലടാ, അല്ല നിനക്ക് പുറത്തരൂല. എന്നാ പിന്നെന്താ 100-ാമത് നീ കൂടെ പോ സെഞ്ചുറി അടിച്ച്? 100-ാമനെയും കൊന്നുകളഞ്ഞു, അവനെയും കൊന്നുകളഞ്ഞു. എന്നാൽ 100 പേരെ കൊന്നിട്ട് പോകുമ്പോഴാ ഒരു ഉസ്താദിനെ കണ്ടത്, ഉസ്താദേ 99 കഴിഞ്ഞ 100 തികച്ചിട്ട് വരികയാ, അല്ല എനിക്ക് പുറത്തു തരുവോ? നിനക്കല്ല പുറത്തു തരൂടാ. അതാണ് നമ്മൾ പാലിക്കേണ്ട.
ഉപദേശിക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ ഇത്തിരി താഴ്മ കാണിക്കണം, ഇത്തിരി വിനയം കാണിക്കണം. ചില സമയത്ത് പറയേണ്ടതുപോലെ പറയണം, ചില സമയത്ത് പറയേണ്ടതുപോലെ, ചില സമയത്ത് നമ്മൾ പറയേണ്ടതുപോലെ പറയാത്തത് കൊണ്ടാണ് നമ്മളിൽ പലർക്കും ഇന്ന് പലതും സംഭവിക്കുന്നത്. നമ്മൾ തെറ്റുകൾ അറിയുന്നില്ല, തിരുത്തം തയ്യാറാകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തെറ്റുകൾ തിരുത്തി കൊടുക്കുക. അങ്ങനെ തെറ്റ് തിരുത്തുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം നല്ല മരണം അല്ലാഹു കൊടുക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.